ആത്മാഭിമാനി അഭ്യാസം 6. ഞാൻ എൻ്റെ പ്രിയ സുഹൃത്തിനെ കാണാൻ പോകാൻ ഒരുങ്ങുന്നു. എന്നാൽ പോകുന്നതിനു മുൻപായി എൻ്റെ കാതുകളിൽ ഏതോ ഒരു ശബ്ദം മുഴങ്ങിക്കേൾക്കുന്നു. നോക്കൂ, ആ വ്യക്തി നല്ലവനല്ല, അയാളെ സൂക്ഷിക്കണം. ഇതിലൂടെ എന്താണ് സംഭവിക്കുക? എനിക്ക് ലഭിച്ച ഈ പുതിയ അറിവിൻ്റെ പ്രഭാവം എന്നിലുണ്ടാകുന്നു. അതോടെ ആ വ്യക്തിയെക്കുറിച്ചുള്ള എൻ്റെ ചിന്തകളും അഭിപ്രായവും മാറാനിടയുണ്ട്. അയാളോടുള്ള എൻ്റെ പെരുമാറ്റത്തിലും മാറ്റം വരാൻ സാധ്യതയുണ്ട്. ഞാൻ എൻ്റെ മറ്റൊരു പ്രിയ സുഹൃത്തിനെ കാണാൻ പോവുകയാണ് എന്ന് കരുതുക. പോകുന്നതിനു മുൻപായി ആരോ വീണ്ടും എൻ്റെ ചെവിയിൽ പതുക്കെ പറയുന്നതായി തോന്നുന്നു. അയാൾ എൻ്റെ സുഹൃത്തിൻ്റെ നന്മകളെക്കുറിച്ച് വളരെയധികം പ്രശംസിക്കുന്നു. അപ്പോൾ എന്താണ് സംഭവിക്കുക? സുഹൃത്തിനെക്കുറിച്ചുള്ള പുതിയ അറിവ് എന്നെ വളരെ സ്വാധീനിക്കാൻ ഇടയുണ്ട്. ആ വ്യക്തിയെക്കുറിച്ചുള്ള എൻ്റെ ചിന്തകളും അഭിപ്രായങ്ങളും പെരുമാറ്റങ്ങളും പരിവർത്തനപ്പെടാൻ സാധ്യതയുണ്ട്. വീണ്ടും സങ്കൽപ്പിക്കൂ, ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ കാണാൻ പോവുകയാണ് എന്ന്. അപ്പോൾ ആരോ എൻ്റെ ചെവിയിൽ പതുക്കെ പറയുന്നതായി തോന്നുന്നു, എൻ്റെ സുഹൃത്ത് ഒരു ശരീരമല്ല, ആത്മാവാണ്, ഭഗവാന്റെ സന്താനമാണ്, ഒരു മാലാഖയാണ്. അതുകൊണ്ടുതന്നെ അയാൾ നിങ്ങളുടെ സഹോദരനാണ്. ഇത് കേൾക്കുമ്പോൾ എനിക്ക് സുഹൃത്തിനെക്കുറിച്ച് ഏത് പ്രകാരത്തിലുള്ള ചിന്തകളാണ് ഉണ്ടാവാൻ തുടങ്ങുക? ഇനി മുതൽ ഞാൻ ആ വ്യക്തിയെ ഏത് രീതിയിലാണ് കാണാൻ തുടങ്ങുക? ഇത്തവണ ആരാണോ എൻ്റെ കാതിൽ ഇത് പറഞ്ഞത്, അത് ഒരു മനുഷ്യനായിരുന്നില്ല, ഭഗവാനായിരുന്നു എന്ന് ഞാൻ അറിയുന്നു. ഓം ശാന്തി.